നിങ്ങളുടെ പ്രബന്ധത്തിലുണ്ട് എന്ന് അവൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. ആ പ്രബന്ധം ഞാനത് ആ പ്രബന്ധം കാണിക്കാൻ വേണ്ടി അവന്റെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ലെറ്ററിലുണ്ട് എന്നാണ് ഇപ്പൊ മാറ്റി പറഞ്ഞത്. ഏത് ലെറ്ററാ മോനെ? കെ ജെ യിൽ കൊടുത്ത ലെറ്ററിലാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്കാം, ഇത് നിങ്ങൾ കെ ജെ യിൽ കൊടുത്ത ലെറ്ററാണ്. അതുണ്ട്, എന്റെ അടുത്തുണ്ട്. എന്തൊക്കെ വിഷയമുണ്ട്? ഫുള്ള് വായിക്കണമെങ്കിൽ ഫുള്ള് വായിക്കാം. അവസാന ഭാഗമാണോ? അവസാന ഭാഗം, ആ ഭാഗം. ഇത് അബ്ദുറഹ്മാൻ സലഫി നിങ്ങളുടെ ഈ അടിച്ച അല്ല പറയട്ടെ പറയട്ടെ നിങ്ങൾ അടിച്ചിറക്കൽ ചികിത്സയുടെ ന്യായീകരണമായി പോയപ്പോ അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ വെച്ച് സംസാരിച്ചതാണ്. ഇതേ വേദിയിൽ വെച്ച് നിയമത്തുള്ള ഫാറൂഖി നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ അടിച്ചിറക്കൽ ചികിത്സ നടത്തി. ഞാൻ പറഞ്ഞതല്ല, നിയമത്തുള്ള ഫാറൂഖി പറഞ്ഞതാണ്. ആ അത് നിയമത്തുള്ള ഫാറൂഖി കൂടി ചോദിക്കാം. നിയമത്തുള്ള ഫാറൂഖി പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ റിയാദിൽ വെച്ചിട്ട് അല്ല, ഇത് ബഷീർക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാം. ബഷീർക്കാട് പറഞ്ഞത് നിയമത്തുള്ള ഫാറൂഖി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിയാദിൽ വെച്ച് നിയമത്തുള്ള ഫാറൂഖി നിങ്ങൾക്ക് മറുപടി നൽകുകയും ജിദ്ദയിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി മറുപടിയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ലെറ്റർ കൊടുത്തിട്ടുള്ളത്. ഇത് അവസാനം. അതിലൊന്നും ഹാരിസെ അടിച്ചറിഞ്ഞ ഞാൻ പറയട്ടെ. ഇഫ്ലു റഹ്മാനെ പിന്തുണക്കുന്നു. ജിന്നു ബാധയെത്തവരെ ചികിത്സിക്കുന്ന ജിദ്ദയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ചെമ്പ്രശ്ശേരി വണ്ടുകൊടുക്കാനും ഇഫ്ലു റഹ്മാനെ ഞാൻ പിന്തുണക്കുന്നുവെന്നും കേരളം എക്സ്പോസിന്റെ കേരളം തൊന്നുകാട്ടുന്നു എന്ന പേരിൽ ഇന്റർനെറ്റിൽ കേരളമിനെ വിമർശിക്കുന്ന ഇയാളുടെ അടുത്തേക്ക് ചികിത്സക്കായി ആളെ അയക്കുന്നു എന്നുമാണ് കെ ജെ യു മീറ്റിംഗിൽ സലഫി പറഞ്ഞ മറ്റൊരു ആക്ഷേപം. ഈ സലഫി നിങ്ങൾക്കെതിരായിട്ട് കെ ജെ യു പറഞ്ഞ ആക്ഷേപം, അതിൽ നിങ്ങളിപ്പോ നേരത്തെ മറുപടി പറഞ്ഞു. അതില് അത് ഫുൾ വായിക്കുന്നില്ല, കാരണം നിങ്ങൾ പറഞ്ഞതാണ്. അതിനു അതിലൊരു ബാധയുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയോട് ഭൗതിക ചികിത്സകളെല്ലാം നിഷ്ഫലമായ ഘട്ടത്തിൽ ഇയാളുടെ അടുത്ത് പോയി നോക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെയാണ് സലഫി ആരോപിച്ചത്. നിങ്ങൾ സമ്മതിച്ചു, പക്ഷേ എന്നിട്ട് പറയാണ്, പക്ഷേ ഈ ചികിത്സയെക്കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ ഭിന്നാഭിപ്രായക്കാരാണെന്ന് അതോടൊപ്പം അയാളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കേജിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാത്തതിനാൽ ചികിത്സ ഇല്ലെന്ന് പറയുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ ചികിത്സ ഉണ്ടെന്ന് പറയുന്നവർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നതാണ്. ആരാണ് ഈ ചികിത്സ ഇല്ല എന്ന് പറയുന്നവർ? ആരാണ് ഉണ്ടെന്ന് പറയുന്നത്? ഈ റുഖ്യ ശർഇയ എന്നൊരു ചികിത്സ ഉണ്ടോ? ജിന്നുബാധ ഏറ്റവർക്ക് അങ്ങനത്തെ ചികിത്സ ഉണ്ടോ ഇല്ലേന്ന് ചർച്ച ഉണ്ട്. അപ്പൊ ചില ആളുകൾ അങ്ങനെ ചികിത്സ ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരു ചികിത്സ ഇല്ല എന്ന് പറയുന്നുണ്ട്. നമ്മളെ ആളുകൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചികിത്സ അല്ല. രോഗം വന്നാൽ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു ചികിത്സ നടത്തലില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലെവിടെ അടി? അതേ ചോദിച്ചേ, ഇഫ്ലു റഹ്മാന്റെ ചികിത്സ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇഫ്ലു റഹ്മാനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ റിയാദിലും എവിടെയും പ്രസംഗിച്ചിട്ടില്ല, അതിന് നിയമത്തുള്ള മറുപടിയും പറഞ്ഞിട്ടില്ല. ചികിത്സിക്കുക, യഥാർത്ഥത്തില് ചികിത്സിക്കുക എന്ന സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇല്ലാന്നോ ഉണ്ടെന്നും പറയുന്നവർക്ക് രണ്ടാൾക്ക് ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഉണ്ടെന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഇല്ലാന്ന് പറയുന്നവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ കുറെ ആളുകൾ ഇല്ല അങ്ങനത്തെ ചികിത്സ തന്നെയല്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചികിത്സ ഉണ്ട്, പക്ഷെ എന്റെ വിശദാംശം കെ ജെ യു ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് വേണമെങ്കിൽ ആ കത്തിൽ അത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ കൊണ്ടേക്കോളൂ, എന്റെ പ്രബന്ധം എന്നിട്ട് വായിച്ചിട്ട് പറഞ്ഞോളൂ. അതാ 53 പേജുള്ള മലയാള പ്രബന്ധമാണ്, നിങ്ങൾക്കൊക്കെ വായിക്കാം. ആ കത്തിലുണ്ടോന്ന് വന്നാൽ ആ അല്ല, അപ്പൊ കത്തിലില്ല എന്ന് മനസ്സിലായില്ലേ? അടിക്കണ വിഷയമില്ല, പ്രബന്ധത്തിലുള്ള കത്തിലുള്ള അടിച്ചിറക്കണം ഇല്ല. ഹേയ്, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ആകപ്പാടെ ഉള്ളത് ഉസ്മാൻ ബിൻ അബിൽ ആസിനെ റസൂലുള്ള അടിച്ച ഒരു സംഭവമാണ്. അതൊരു അടി എന്ന് പറയാൻ മാത്രമല്ല, കാരണമല്ല, നബിക്കു ശേഷം സഹാബികൾ ആരെങ്കിലും അതിനെ അവലംബിച്ചുകൊണ്ട് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സലഫി പണ്ഡിതന്മാരൊക്കെ റസൂലുള്ള അടിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടിക്കാന്ന് പറഞ്ഞിട്ടില്ല. അത് റസൂലിൽ കൊട്ടുകൊട്ടിന്നാണ്. കാരണം റസൂലിന് മനസ്സിലാവും ഇന്നടത്താ ശൈത്താനുള്ള കൃത്യമായിട്ട്. നമുക്ക് അങ്ങനെ മനസ്സിലാവോ? ആർക്കെങ്കിലും റുഖ്യ നടത്തുന്നവർക്ക് മനസ്സിലാവോ ഇവിടെ എന്നറിയും? അപ്പൊ ശൈത്താൻ ശരീരത്തിൽ രക്തം നടക്കുന്നവർക്കൊക്കെ നടക്കുന്ന സാധനമുള്ളത് അതേ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ പേരിൽ ആരോപിക്കുകയാണ്, ഇഫ്ലു റഹ്മാൻ അടിക്കുന്നത് കൊണ്ട് ഇഫ്ലു റഹ്മാനെ ഞാൻ പിന്തുണക്കുന്നു എന്നിട്ട് ഇഫ്ലു റഹ്മാൻ ഉള്ളൊക്കെ എന്റെ പേരിൽ വെച്ചിട്ടാ. ഇഫ്ലു റഹ്മാന്റെ ചികിത്സ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.